ആദരണീയനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട ഹമീദ് ഖാൻ, ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ ഇതിൻ്റെ താല്പര്യത്തെക്കുറിച്ചൊരു വാക്കും പറയേണ്ടത് ആവശ്യമില്ലാത്ത വണ്ണം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വളരെ പ്രൗഢമായ ഒരു പ്രസംഗം കൊണ്ടും ഈ വേദി ധന്യമാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് കേരള രാഷ്ട്രീയം നിൽക്കുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിൻ്റെ ചരിത്രം എഴുതിയാൽ കേരളത്തിൻ്റെ കറുത്ത വർഷങ്ങളെന്ന്, ബ്ലാക്ക് ഇയേഴ്സ് എന്ന് പറയാവുന്ന തരത്തിൽ ഭരിച്ചു കഴിഞ്ഞു പോയ ഒരു നാടാണിത്. അത് ഭരണകൂടത്തിൻ്റെ മാത്രം പ്രശ്നം ആയിരുന്നില്ല. ഈ 8 വർഷക്കാലം മലയാളി അഭിമുഖീകരിച്ച ഒരുപാട് ദുരന്തങ്ങളുണ്ട്. മഹാപ്രളയങ്ങൾ വന്നു, നിപ്പ വന്നു, കോവിഡിൻ്റെ ദുരന്തങ്ങൾ വന്നു, അവസാനം ഒലിച്ചിറങ്ങി ആയിരങ്ങൾ മരിച്ചുപോയ വയനാട്ടിലെ ദുരന്തമടക്കമുണ്ടായി. 8 വർഷക്കാലം ഭീതിതമാം വണ്ണമല്ലാതെ മലയാളിക്ക് ഓർക്കാനാവില്ല. ഒരിക്കൽ നിയമസഭയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ജൂനിയർ മാൻഡ്രാക് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ശരിക്ക് പരിശോധിച്ചാൽ അങ്ങ് ജൂനിയർ മാൻഡ്രാക് അല്ല, സീനിയർ മാൻഡ്രാക് ആണ് എന്ന് പറയേണ്ടി വന്നു. ചെറുപ്പക്കാർക്കൊക്കെ അറിയാം ഈ ജൂനിയർ മാൻഡ്രാക് എന്താണെന്ന്. എല്ലാവർക്കും അറിയാം ഒരു മാൻഡ്രാക്കിന്റെ തല ഒരുത്തൻ കൊണ്ടുപോയി അവൻ ഉഴന്നു പോകുന്നതാണ്. പിന്നെ അവസാനം ഈ തല ആരെങ്കിലും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചാൽ മാത്രമാണ് അവൻ രക്ഷപ്പെടാൻ പറ്റും. കേരളത്തിന് ഇനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ഈ സീനിയർ മാൻഡ്രാക്കിനെ എന്തെങ്കിലും കാട്ടിയിട്ട് നാഗ്പൂരിൽ കൊണ്ടുപോയി സന്തോഷത്തോടെ വാങ്ങാൻ പറ്റിയാണ്. ഒരുപക്ഷെ കേരളം അതുവഴി രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, ഇവിടെ രാഷ്ട്രീയപരമായ വിരോധങ്ങളൊക്കെ പലരും തമ്മിൽ ഉണ്ടാകും. EMS-നോട് വിയോജിപ്പുണ്ടായിരുന്നല്ലോ കരുണാകരൻ, നായനാരോട് വിയോജിപ്പുണ്ടായിരുന്നല്ലോ ആന്റണിക്ക്. പക്ഷെ ആ വിയോജിപ്പുകളൊക്കെ രാഷ്ട്രീയപരമായിട്ടാണ് തീർത്തിരുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടിയോട് നിങ്ങൾ ചെയ്ത പാതകമുണ്ടല്ലോ. ഇന്ന് ഈ നാട് അനുഭവിക്കുന്നതിൻ്റെയൊക്കെ മഹാദുരന്തങ്ങൾക്ക് അതൊരു കാരണമാവാം. ഒരു സാധു മനുഷ്യൻ, ഉറങ്ങാതെ മലയാളിക്ക് വേണ്ടി കാത്തിരുന്നൊരു മനുഷ്യൻ, നട്ടപ്പാതിരക്ക് പോയി പോലും നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു ഭരണാധികാരി, ഏതു സങ്കടവും പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, വിയോജിപ്പുകൾ ഉണ്ടാവാം, ഏതെല്ലാം തരത്തിൽ അയാളെ നമുക്ക് എതിർക്കാമായിരുന്നു. പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പഴയ റെക്കോർഡുകൾ പരിശോധിക്കുക, നിങ്ങൾ ഇത്രമേൽ മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ കൊണ്ട്, ഇത്രമേൽ മ്ലേച്ഛമായ ആരോപണങ്ങൾ കൊണ്ട് ഒരു മുൻ മുഖ്യമന്ത്രിയെയും കേരളം എതിർത്തിട്ടുണ്ടാവില്ല. ആ ഉമ്മൻചാണ്ടിയെ അപമാനിച്ച് ഇറക്കി വിട്ടു. ഇപ്പൊ സ്ഥിതി എന്താണ്? 8 കൊല്ലത്തിലെ ചരിത്രം പരിശോധിക്കുക നിങ്ങൾ, എന്തെല്ലാം അഴിമതികൾ ഓർത്തു വെക്കാൻ നമുക്ക് പറ്റുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? അഴിമതിയുടെ ഒരു കോമ്പല എന്ന് പറയാറില്ലേ, അതിങ്ങനെ വരികയാണ്. ലോകം മുഴുവൻ ലോകം മുഴുവൻ കോവിഡ് വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് പ്രതിരോധിക്കാൻ മെനക്കെട്ടു. ആ കോവിഡിന്റെ ദുരന്തത്തിനിടയിൽ കേരളം മെനക്കെട്ടത് അതിന്റെ മറവിൽ PPE കിറ്റ് അടിച്ചു മാറ്റാനാണ്. നാട്ടിൽ പ്രളയം വന്നു, എങ്ങനെ പ്രളയത്തെ അതിജീവിക്കണമെന്ന് കരുതി ആളുകൾ ഇങ്ങനെ സർക്കാരിന് പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. സർക്കാർ CMRDF ഫണ്ട് അടിച്ചു മാറ്റി. കരിമണലിലെ അഴിമതിയെ കുറിച്ച് പത്രക്കാരൊക്കെ ബാക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോ അത വരുന്നു, ഊരാളുങ്കലിന്റെ അഴിമതി വരുന്നു. ഊരാളുങ്കലിന്റെ പിറകിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതാ കേരയിൽ വരുന്നു. കേരയിലിന്റെ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ കേഫോട് വരുന്നു. ആളുകളുടെ ശ്രദ്ധ കേഫോണിലേക്ക് പോയി, പിന്നെ കേഫോണിന്റെ അഴിമതിയായി, അതാ കേ ബസ് വരുന്നു. ആളുകൾ പിന്നെ കേ ബസിന്റെ പിറകെ പോകലായി. അത് കഴിഞ്ഞപ്പോൾ അതാ കേ ക്യാമറ വരുന്നു, AI ക്യാമറ. മുഖ്യമന്ത്രിയുടെ മകന്റെ അമോഷനുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം, അതിന്റെ പിറകിൽ ആളുകൾ പാഞ്ഞു തുടങ്ങി.
പിന്നെ അത് വരുന്നു സ്വർണ്ണക്കടത്ത്, കെ കടത്ത് എന്ന് വേണമെങ്കിലും വെക്കാം. ഈ ബോംബെയിലൊക്കെ ഡി കമ്പനി എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ആളുകളെ വെട്ടാനും കുത്താനൊക്കെ ഉള്ള കമ്പനിയാണ്. അതുപോലെ നമ്മളെ കേരള സർക്കാർ ഉണ്ടാക്കിയ കമ്പനിയാണ് കെ കമ്പനി, കക്കാനുള്ള കമ്പനി എന്ന് പറഞ്ഞ് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് നാട് കക്കുന്ന ആദ്യത്തെ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറയാതിരിക്കാനാവില്ല. വലിയ വലിയ ആളുകൾ വലിയ വലിയ കക്കല് കമ്പനിയൊക്കെ ഉണ്ടാക്കി കക്കുക. ജില്ലയിലേക്ക് വന്നാൽ ടൂറിസത്തിന്റെ പേരിൽ പൈതൽ മലയിൽ ഒരുപാട് ഏക്കർ അടിച്ചു മാറ്റിയിരിക്കുന്നു MLA മാർ. കോഴിക്കോട് കടപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് സ്റ്റാർബക്സ് കോഫി കാണാം. അവിടുത്തെ ഏറ്റവും വലിയ CRZന്റെ നിയമങ്ങൾ പാലിക്കാതെ അവർക്ക് അഴിമതിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് അനധികൃതമായ കെട്ടിടങ്ങൾ. ജില്ലാ കമ്മിറ്റിക്കാർ പോയിട്ട് PSC മെമ്പർമാരുടെ പേരിൽ അഴിമതി നടത്താൻ, എല്ലാവരും അവരുടെ നിലവാരത്തിലുള്ള അഴിമതിയാണ്. വലിയ വലിയ ആളുകൾ കമ്പനി ഉണ്ടാക്കി അഴിമതി നടത്തും, ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടി കൊളാമ്പി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അവരുടെ നിലവാരത്തിന് അവരും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. വ്യാപകമായ അഴിമതിയാണ്. ഈ ഫ്രഞ്ചിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ലൂയി 16 എന്നാണ്. ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യ ആന്റോണിക്കക്ക് വൈരപ്പതക്കം വാങ്ങാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മേൽ ഒരു നികുതി അടിച്ചേൽപ്പിച്ചു. ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ ആ നികുതിയുടെ പേര് വൈരപ്പതക്ക വിചാരണ എന്നാണ്. കേരളത്തിൽ ഈ 10 കൊല്ലം ഈ സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ അഭിചാരം എന്ന് പറയുന്ന ഒരു ചരിത്രം കൂടെ ഇവിടെ ഉണ്ടാവാൻ പോവാണ്. കുടുംബത്തിന് വേണ്ടി, മകൾക്ക് വേണ്ടി ഒരു രാജ്യത്തെ അഴിമതി നടത്തിയതിന്റെ കഥകൾ വരാൻ പോവാണ്. അഴിമതിയെ തടുക്കാൻ പ്രയാസമില്ല, ഞാനതാ പറഞ്ഞു വരുന്നത്. ഈ ജാഥയുടെ ഉദ്ദേശമാണ് പറയുന്നത്, അഴിമതിയെ തടുക്കാൻ നട്ടലുള്ള ഒരു ഭരണാധികാരി വന്നാൽ മതി. 10 കൊല്ലം ഭരിച്ചു പോയാലും എവിടെ കൊണ്ടുപോയി സ്വത്തുക്കൾ ഒളിപ്പിച്ചു വച്ചാലും പിന്നീട് അധികാരത്തിൽ വരുന്നവന് അത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ ശക്തിയുള്ള ഭരണം നടത്തിയാൽ മാത്രം മതി. എന്നാൽ വർഗീയത അങ്ങനെ ഒഴിവാക്കാനാവില്ല. അഴിമതി പോലെയല്ല, അഴിമതിയേക്കാൾ അപകടം വർഗീയതയാണ്, അഴിമതിയേക്കാൾ ഭീകരത വർഗീയതയാണ്. ആ വർഗീയതയെ അത്തരത്തിൽ നേരിടാൻ കഴിയണം. ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? അഴിമതിയും വർഗീയതയും കൈകോർക്കുന്ന മുഹൂർത്തമുണ്ടായി. ആ മുഹൂർത്തം ഏതാണ്? RSS കാരൻ വളരെ സമർത്ഥമായി കേരളക്കരയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയ, ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ ബഹുമാന്യനായ സലാം സാഹിബ് പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ നിരന്തരമായി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ എവിടെയാണ്? ലവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയിലെ ഈ RSS വൽക്കരണത്തിന് വേണ്ടി പോലീസിൽ നടത്തിയ ശ്രമം മാത്രമല്ല, അജണ്ട മാത്രമല്ല, ശ്രീ എമ്മുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടില്ലേ? തെളിവ് പുറത്തു വന്നതല്ലേ? ഞാൻ ചോദിക്കുന്നത് ADGP അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടു എന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ആരോപണം ഉയരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി RSSമായി കണ്ടിട്ടില്ലേ? RSSനെ കണ്ടിട്ടില്ലേ? പിണറായി വിജയൻ RSSമായി ചർച്ചക്കിരുന്നിട്ടില്ലേ? ഗോവിന്ദൻ ചർച്ചക്കിരുന്നിട്ടില്ലേ? EP ജയരാജൻ ചർച്ചക്കിരുന്നിട്ടില്ലേ? കൊടിയേരി ചർച്ചക്കിരുന്നിട്ടില്ലേ? കൊടിയേരി ചർച്ചക്കിരുന്നിട്ടില്ലേ? ഇവരൊക്കെയും ചർച്ചക്കിരുന്നിട്ടുണ്ട്, കൃത്യമായ ധാരണയോടുകൂടി ചർച്ചക്കിരുന്നിട്ടുണ്ട്. ആരുടെ കൂടെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിഷേധിക്കാൻ സാധിക്കുമോ? സേതുമാധവന്റെ കൂടെ, ഗോപാലൻ കുട്ടി മാഷിന്റെ കൂടെ, കുമ്മനം രാജശേഖരന്റെ കൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുന്നിട്ടില്ലേ? പിന്നെ എങ്ങനെ അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കാണാൻ പോവാതിരിക്കുക? എങ്ങനെയാ കാണാതിരിക്കുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSSന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കമുള്ള, പാർട്ടി സെക്രട്ടറി അടക്കമുള്ള, കൊടിയേരി അടക്കമുള്ള, EP അടക്കമുള്ള നേതാക്കന്മാർ തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായിട്ടാണ് ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് മലപ്പുറത്ത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. മലപ്പുറത്ത് അതിനുവേണ്ടിയുള്ള ശ്രമമുണ്ടായത്, ഈ മലപ്പുറം ജില്ലയെ ഇത്രമേൽ ക്രിമിനൽ വൽക്കരിച്ച കേസുകൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തുമ്പോ നിങ്ങൾ ആലോചിക്കണം. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ. ആ സിനിമകളിൽ മാപ്പിളയെ അപമാനിക്കുന്ന ഇസ്ലാമോഫോബിക് സിനിമകൾ, ആ സിനിമകളിൽ നിരന്തരമായ അപകടങ്ങൾ പറയുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മാപ്പിള വന്നാൽ അവൻ നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ അരപ്പട്ട കെട്ടിയ കാച്ചി മുണ്ടെടുത്ത മാപ്പിള, വേറെ വർത്താനല്ലാത്ത മാപ്പിള, അങ്ങനെ വെച്ചിരുന്ന ഒരു സിനിമകൾ ഉണ്ടായിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന പ്രിയദർശന്റെ വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതിൽ മാപ്പിള എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവന്റെ ഭാഷ കേട്ടാൽ ഏത് ഉഗാണ്ടയിലാണ് ഇപ്പോ അങ്ങനെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകും. മലപ്പുറത്തെ അറിയാത്തവർ, പക്ഷെ ഒരു സിനിമയും മലപ്പുറം ഗുണ്ടകളുടെ താവളമാണെന്ന് പറഞ്ഞിട്ടില്ല, വർഗീയതയുടെ താവളമാണെന്ന് പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തെ, തൃശൂരിനെ, അതുപോലെ തന്നെ എറണാകുളത്തെ,
ഒക്കെയും ഗുണ്ടകളുടെ ഇതിവൃത്തങ്ങളായി ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇസ്ലാമോഫോബിക് സിനിമക്കാരന് പോലും മലപ്പുറത്തെ അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഞാൻ ചോദിക്കട്ടെ, ഈ തരത്തിൽ മലപ്പുറത്തിനെ ഇങ്ങനെ കൊണ്ടുവരാൻ, ഇപ്പോ ഏഷ്യയിൽ നിങ്ങൾക്കറിയാം ഏഷ്യയിൽ അമേരിക്ക കുറെ താവളങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അമേരിക്കയുടെ സായുധങ്ങൾ സംഭരിക്കുന്ന താവളങ്ങൾ. ഈ താവളങ്ങൾക്ക് സമാനമായ വിധത്തിൽ സൗത്ത് ഇന്ത്യയിൽ RSS-കാരന്റെ താവളമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തെയാണ്. അവിടെയാണ് ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് നടപ്പിലാക്കുന്നത്. ബെഹ്റ എന്ന് പറയുന്ന ഒരു IG ഇവിടെ വന്നത് അതിന്റെ ഭാഗമാണ്. രമൺ ശ്രീവാസ്തവ പോലീസിന്റെ ഉപദേശകനാവുന്നത് അതിന്റെ ഭാഗമാണ്. സൗത്ത് ഇന്ത്യയുടെ കേന്ദ്രമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എലത്തൂര് തെരഞ്ഞെടുക്കുക, എലത്തൂരിൽ വെച്ച് ട്രെയിനിന് തീ കൊടുക്കുന്ന പ്രശ്നമുണ്ടാക്കുക. എന്തിനായിരുന്നു കർണാടക തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ? അവിടെയാണ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ തൃശൂരിൽ പൂരം കലക്കി MPA ഉണ്ടാക്കുക, കരുവന്നൂർ ബാങ്കിലെ വെട്ടിപ്പുകളെ ഇവിടുത്തെ RSS-കാരൻ CPM-കാരന് വേണ്ടി ഒത്തുതീർപ്പാക്കുക, കൊടകരയിലെ RSS-ന്റെ BJP-യുടെ നേതാവിന്റെ കോടിക്കണക്കിന് വരുന്ന ഹവാലയുടെ ഇടപാട് അങ്ങോട്ട് തിരിച്ചും കോംപ്രമൈസ് ആക്കി കൊടുക്കുക. അങ്ങനെ പരസ്പരം ഒരു ധാരണയോടുകൂടെ മലപ്പുറത്താവട്ടെ, നേരത്തെ പറഞ്ഞ പോലെ അജിത്ത്, ഇവിടുത്തെ സുജിത്ദാസ്, ഇവിടുത്തെ മോഹൻദാസ് എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഈ മൂന്ന് പേരും ചേരുന്ന ബ്യൂറോക്രസിയും ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ചു ചേരുന്ന ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ അപകടപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ടോ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല, ഒറ്റ കാര്യം മനസ്സിലാക്കുക, കൃത്യമായി പോലീസിനെ വെച്ച് കണക്കുണ്ടാക്കുക, മലപ്പുറം ഒരു കുഴപ്പമാണെന്ന് ചിത്രീകരിക്കുക. എന്നിട്ട് ആ പേപ്പറുമായിട്ട് നിഷ്കളങ്കമായി മുഖ്യമന്ത്രി പത്രക്കാരെ കാണുക, ഒരുപാട് കണക്കുകൾ പറയുക. അപ്പൊ പത്രക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത്? അപ്പൊ മുഖ്യമന്ത്രി പറയാ നിഷ്കളങ്കമായിട്ട്, ഞാനല്ലല്ലോ, കണക്കല്ലേ പറയുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ആരുണ്ടാക്കിയ കണക്കാണ് നിങ്ങൾ വായിച്ചത്? ആര് പറഞ്ഞ കണക്കാണ് നിങ്ങൾ വായിച്ചത്? ഈ കണക്കുണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കണക്കുണ്ടാക്കിയിട്ട് നിഷ്കളങ്കമായി എന്നിട്ട് പറയാ ഞാൻ കണക്കല്ലേ വായിച്ചുള്ളൂ. കിലുക്കത്തില് എന്താണ് രേവതി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാ കുഴപ്പവും ഒപ്പിച്ചു വന്നിട്ട് ഞാൻ അത്രല്ലേ ചെയ്തുള്ളൂ. മുഖ്യമന്ത്രി നിഷ്കളങ്കമായിട്ട് പറയാണ് ഞാൻ ആ കണക്കല്ലേ വായിച്ചുള്ളൂ. ആരുടെ കണക്കാണ് മുഖ്യമന്ത്രി? ഇവിടെ ചിലരൊക്കെ പറഞ്ഞു കേട്ടു ഹിന്ദുവിൽ PR അല്ലെങ്കിൽ ഹിന്ദുവിൽ തിരുത്തിയില്ലേ. ആയിക്കോട്ടെ, തിരുത്തിക്കോട്ടെ, സലാം സാഹിബ് പറഞ്ഞ പോലെ അതിന്റെ ഗുണമൊക്കെ പലയിടത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തിരുത്തിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹിന്ദുവിൽ അല്ല, ഹിന്ദുവിൽ പറയുന്നതിന്റെ 2 ദിവസം മുമ്പ് വാമൊഴിയായി ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ചാനലുകാരുടെ കയ്യിലില്ലേ, കേരളത്തിലില്ലേ, കോഴിക്കോട്ടെ പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഇപ്പോഴും ഇല്ലേ? അത് തിരുത്തിയോ? അത് മാറ്റി പറഞ്ഞോ? അത് തിരുത്തിയില്ലല്ലോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 5 കൊല്ലം കൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ സ്വർണത്തിന്റെ 10 ഇരട്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശിവശങ്കരൻ വഴി കേരളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതെന്താ പറയാത്തത്? അത് ഈ പറയുന്ന 5 വർഷ കാലയളവിനല്ലേ, അത് 5 വർഷ കാലയളവിനല്ലേ, 2019-2020 ശിവശങ്കരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കൈ, മുഖ്യമന്ത്രിയുടെ സഹായത്തോടുകൂടെ ഈ സ്വർണക്കടത്ത് നടത്തിയത്. എന്നാൽ അത് പ്രശ്നമല്ല, കരിപ്പൂരിൽ സ്വർണം പിടിച്ചാൽ രാജ്യദ്രോഹം, കരിപ്പൂരിൽ ഹവാല പിടിച്ചാൽ തീവ്രവാദം, കരിപ്പൂരിൽ സ്വർണം പിടിച്ചാൽ അത് ഭീകരവാദം. എന്നാലോ CM-ന്റെ ആഫീസ് വഴി സ്വർണം കടത്തിയാലോ? ഇവിടുത്തെ മലപ്പുറത്തെ വിദ്വാൻ കാരക്കയിലും ഖുർആനും മറയാക്കി വെച്ചിട്ട് ഈത്തപ്പഴം കടത്തിയാൽ സ്വർണം കടത്തിയാലോ? അതോ അതല്ലെങ്കിൽ ശിവശങ്കരൻ സ്വർണം കടത്തിയാൽ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം വന്നാൽ, കൊച്ചി വിമാനത്താവളത്തിൽ സ്വർണം വന്നാൽ, കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം വന്നാൽ അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി, സർവോപരി ലോക സമാധാനത്തിന് വേണ്ടി. മലപ്പുറത്തെ കരിപ്പൂരിൽ വരുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഹിന്ദുവില്, ഈ ഹിന്ദു പത്രത്തിന്റെ വിവാദം വന്നപ്പോ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞൊരു പരാമർശം ഉണ്ടല്ലോ, PR, അവിടെ നമ്മൾ കേട്ടു PR. ഈ PR വിവാദം പുതിയതല്ല, നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ അൻവർ പലതും പറയുന്നത് ഒരു ഭരണപക്ഷ MLA ആയിരുന്നത് കൊണ്ട് ശ്രദ്ധ നേടുന്നതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് PR ഇല്ലാതെ അയാൾക്ക് 10 റുപ്പികക്ക് കൊള്ളാവുന്ന ഒരാളല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയന്റെ ഭരണ നൈപുണ്യത്തിന്റെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു തരൂ. ഞാൻ മീഡിയയോട് ചോദിക്കുകയാണ്, സഖാക്കളോട് ചോദിക്കുകയാണ്, അദ്ദേഹം കൊണ്ടുവന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് പറയുമോ? വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്,
തൊഴിൽ രംഗത്ത്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒന്നുമില്ല. പിണറായി വിജയൻ നേരത്തെ നടത്തിയ ഒരൊറ്റ ഭരണയുള്ളൂ. എന്താ ഭരണം എന്നറിയോ? വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായി. ആ അതിന്റെ പേരിൽ അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നത്? ലാവ്ലിൻ എന്ന അഴിമതി നടത്തിയിട്ടാണ്. വിദ്യുച്ഛക്തി ഒരു പുരോഗതിയും കൊണ്ടുവന്നിട്ടല്ല പിണറായി വിജയൻ അറിയപ്പെടുന്നത്. പിണറായി വിജയൻ അറിയപ്പെടുന്നത് ആ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നത് ലാവ്ലിൻ കേസിന്റെ പേരിലാണ്. പിന്നെ എങ്ങനെ അറിയപ്പെടുന്ന കാര്യങ്ങൾ? ഒരുപാട് ഹോക്കൃത്തരങ്ങൾ. ഞാൻ വടിവാളിന്റെ കൂടെ കൂടെ നടന്നാണ്, എനിക്ക് സാധാരണ പോലെ അല്ല രണ്ട് ജങ്കുണ്ട് എന്നൊക്കെ പറയുന്ന വില്ലത്തരങ്ങൾ, ആളുകളെ പേടിപ്പിക്കുന്ന വി എസിനെ വെട്ടിയവൻ, കുലംകുത്തി എന്ന് വിളിച്ചവൻ, പരനാറി എന്ന് വിളിച്ചവൻ, നികൃഷദീവി എന്ന് വിളിക്കുന്നവൻ, കടക്ക് പുറത്ത് ഇരിക്ക് അകത്ത് എന്നൊക്കെ പറയുന്നവൻ, മൈക്കാരനെ കണ്ട ചീത്ത പറയുന്നവൻ, ഒരു പോക്കിൽ ഒരു ഭരണ നൈപുണ്യമില്ല. 8 കൊല്ലം ഭരിച്ചിട്ട് ഈ രാജ്യത്ത് ഇന്നവേറ്റീവായിട്ടുള്ള ഒരു പ്രോജക്റ്റും കൊണ്ടുവന്നിട്ടില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് പറയണോ ഞങ്ങള്? കരുണാകരൻ കൊണ്ടുവന്ന് പറയണോ ഞങ്ങള്? മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് കൊണ്ടുവന്ന് പറയണോ ഞങ്ങള്? വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് രംഗങ്ങളില് പറയണോ? നിങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് പറ. പക്ഷെ രസെന്താന്ന് വെച്ചാല് ഈ ഇതൊക്കെ പറയുമ്പോ ഈ പിണറായി വിജയനെയാണ് രണ്ടാം നിരക്കാർ അനുകരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു സങ്കടം. സി പി എമ്മിലെ രണ്ടാം നിര നേതാക്കന്മാർ അനുകരിക്കുന്നത് ഈ ഇപ്പൊ വലിയ വിവാദം ഉണ്ടായ ദിവ്യല്ലേ കണ്ണൂരിലെ, ഞാൻ അവിടെ എം എൽ എ ആയതാണ്, എനിക്ക് നന്നായിട്ടറിയാം അവരെ കുറിച്ച് കണ്ണൂരിൽ പറയുന്ന വാക്കെന്താ അറിയങ്ങള്? സാരി ഉടുത്ത പിണറായി എന്നാണ്. അത്ര മോശ സ്വഭാവം എന്നാണ്. മനസ്സിലായങ്ങള്? സാരി ഉടുത്ത പിണറായി എന്നാണ് ഈ പറയുന്നത്. അഹങ്കാരം, ധിക്കാരം, അതിങ്ങനെ ജീവിതത്തെ സ്വീകരിക്കുക, അതിങ്ങനെ കൊണ്ടു നടക്കുക. ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കറിയാ, പൊതുപ്രവർത്തകന്മാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. സി പി എം പ്രത്യേകിച്ച് അധികാരം കിട്ടിയാൽ 4 ഉദ്യോഗസ്ഥനെ ചീത്ത പറയാ, പോലീസുകാരനെ ആക്ഷേപിക്കുക, എന്നിട്ട് അവര് തന്നെ ആളെ വിട്ട് റീലെടുപ്പിക്കുക. ഇപ്പൊ അത് സ്റ്റൈലാണല്ലോ, റീലെടുക്കാനും ഫോട്ടോ എടുക്കാനും ആളെ കൊപ്പറ കൊണ്ട് നടക്കുക, എന്നിട്ട് റീൽ ഉണ്ടാക്കുക, ആ റീല് ചെലവാക്കുക. ഞാൻ ഇവിടെ പഞ്ചായത്തിലും മറ്റുമൊക്കെയുള്ള ഈ വേദിയിൽ എം എൽ എ മാരായിട്ടുള്ളവർ എല്ലാവരും ഉണ്ട്. ഞാൻ പറയുള്ളൂ, ഉദ്യോഗസ്ഥന്മാരെ ചീത്ത പറയാൻ അവര് രാഷ്ട്രീയക്കാരന്റെ കീഴാളന്മാരൊന്നുമല്ല. അവർക്കും അന്തസ്സുണ്ട്, അവർക്കും അഭിമാനമുണ്ട്. ഒരു ഒരു ഉദ്യോഗസ്ഥനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരെ ചീത്ത വിളിച്ചിട്ടല്ല, തോന്നിവാസം പറഞ്ഞിട്ടല്ല. അത് ഈ വിദ്യക്കും ദിവ്യക്കും അറിയുമായിരുന്നല്ലോ, ചെയ്യാമായിരുന്നല്ലോ. വിജിലൻസിനോട് പരാതി കൊടുക്കണം ഈ പറയുന്ന മനുഷ്യനെ കുറിച്ച്, കൊടുക്കാമായിരുന്നില്ല നബീനെ കുറിച്ച്. അങ്ങനെ കൊടുക്കാത്തതിന്റെ വിജിലൻസിന്റെ മന്ത്രി പിണറായി വിജയനാണ്, അതിനേക്കാൾ വലിയ കള്ളനാണ് അന്ന് അറിയുന്നത് കൊണ്ടാണോ കൊടുക്കാതിരുന്നത്? അതാണോ കൊടുക്കാതിരുന്നത്? എന്തേ കൊടുത്തില്ല? എന്നിട്ട് മനുഷ്യനെ ചീത്ത വിളിക്കുക. രാഷ്ട്രീയക്കാരുടെ കീഴാളന്മാരൊന്നുമല്ല ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും. അത് പൊതുപ്രവർത്തനത്തിന്റെ മര്യാദയുമല്ല. ഉദ്യോഗസ്ഥന്മാരിൽ മോശക്കാരുണ്ട്, രാഷ്ട്രീയക്കാരിലും വളരെ മോശക്കാരുണ്ട്, പോലീസിൽ മോശക്കാരുണ്ട്. പക്ഷെ മോശക്കാരോട് മോശമായി പെരുമാറുകയല്ല ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത് എന്ന് ദിവ്യ ഒരു പക്ഷേ ഇതിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സഖാക്കൾ ഉണ്ടല്ലോ, ഈ പറയുന്ന നവീൻ ഒരു ദുർബല ഹൃദയനാണ്, പാപമാണ്, സാധുവാണ്, എന്നാൽ ആത്മധൈര്യമുള്ളത് കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ മനക്കരുത്തുള്ളത് കൊണ്ട് മാത്രം, തൊലിക്കട്ടിയുള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാത്ര എത്ര പോലീസുകാർ നിങ്ങൾക്ക് മനസ്സിലാവും രാജ്യത്ത്, എത്ര ഉദ്യോഗസ്ഥർ. അത്രമേൽ ഈ 8 കൊല്ലം ഇവരൊക്കെ വിളിച്ച ചീത്തക്ക് കണക്കുണ്ടാവില്ല. ഞാൻ ദിവ്യയോട് ചോദിക്കട്ടെ, വലിയ അഴിമതിക്കെതിരെ പറഞ്ഞു എന്നാണല്ലോ നിങ്ങളുടെ വർത്തമാനം. സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കെതിരെ കമാ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് നാട് മുഴുവൻ പറയാൻ, മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് നാട് മുഴുവൻ പറയാൻ, കണ്ണൂരിലെ സി പി എം നേതാക്കന്മാരെ കുറിച്ച് നാട് മുഴുവൻ പറയാൻ, ഇ പി തൊട്ടടുത്തുണ്ട് ഒരു വാക്ക് പറഞ്ഞോ? അവരെ കുറിച്ചില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാർ മാത്രം നടത്തിയാലേ അഴിമതിയാവൂ? മുഖ്യമന്ത്രി നടത്തിയാൽ അഴിമതിയാവില്ലേ? രാജ്യത്തിലെ പാർട്ടിക്കാരൻ നടത്തിയാൽ, സ്വന്തം പാർട്ടിയിൽ തെറ്റ് കണ്ടാലും അത് പറയാൻ കഴിയണം, അത് പറയണം. എന്നിട്ട് മതി മറ്റുള്ളവന്റെ മേക്കെട്ട് കയറാൻ. ദിവ്യ ഓർക്കേണ്ടതാണ്. ഇനി ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ദിവ്യക്കെതിരെ നടപടിയെടുക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, സി പി എമ്മിന്റെ മനസ്താവല്ല, ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്, അതിന്റെ ഭയമാണ്, അതുകൊണ്ട് മാത്രമാണ്. ഇത് മതിയോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഈ സ്റ്റേജിൽ ഒരു കൊട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരുണ്ട്. അറിയാമള്, ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഈ നിങ്ങൾ എന്താ വിചാരിച്ചത്? കണ്ണൂരിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച മാതിരിയാണ്. കണ്ണൂരിന് വേറൊരു മുഖ്യമന്ത്രി ഉണ്ട്, അത് ഞാനാണ് എന്നുള്ള നിലക്കാണ് ഈ പറയുന്ന സ്ത്രീ നടന്നിരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മരിച്ചാൽ, രാജിവെച്ചാൽ ഈ മരിച്ചുപോയ സാധു മനുഷ്യൻ, അയാൾക്ക് അയാളോട് ചെയ്ത തെറ്റ് തീരുമോ? തീരില്ലെന്ന് മാത്രമല്ല, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം. ഞാൻ ഇവിടുത്തെ സഹോദരന്മാരോട് പറയട്ടെ, സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരോട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നവീൻ മരിച്ചപ്പോ
എന്താ ഈ സൈബർ ഗുണ്ടകൾ ഉണ്ടല്ലോ സി പി എഫിന്റെ, അവർ മരിച്ച ഉടനെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ ഇപ്പൊ കുഴപ്പം? ഇതെങ്ങാനും ആ എന്താണ് പെട്രോൾ ബങ്കിന്റെ ഉടമയാണ് മരിച്ചതെങ്കിലോ? ക്യാപ്സ്യൂൾ വരികയാണ്. എടോ സഖാബെ, സാജം മരിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? സാജം മരിച്ചപ്പോഴെന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? സാജം മരിച്ചപ്പോ സി പി എം പ്രതി, ഈ മനുഷ്യോഗസ്ഥൻ മരിച്ചപ്പോ അവിടെയും സി പി എം. വെറുതെ ന്യായീകരിക്കുക, സത്യം പറഞ്ഞിട്ടല്ല. അണികൾ എന്ന് പറഞ്ഞ നിങ്ങളൊന്നല്ല അണികൾ, അണികൾ സി പി എമ്മിൻ്റെതാണ്. എന്ത് തോന്നിയാസം ചെയ്താലും ന്യായീകരിക്കാൻ വരുന്ന ഇതുപോലെ ഒരു വിഭാഗം, ഉളുപ്പില്ലാത്തൊരു വിഭാഗം. എന്ത് നിങ്ങൾ ഹിന്ദുവിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ രാവിലെ ബാലൻ പറയാ, ഏത് എ കെ ബാലൻ ബാറിലോട് പോട്ടെ, എന്താ അതിൽ കുഴപ്പം? മലപ്പുറം എന്ന് കണക്കല്ലേ പറഞ്ഞത്? ഉച്ചക്ക് മുഖ്യമന്ത്രി തിരുത്തി, അപ്പൊ പറയണ്ട, കണ്ടില്ലേ തിരുത്തിയത്? നിങ്ങൾ കാണുന്നില്ലേ എന്തൊരു ഊളകളാണ് നിങ്ങൾ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാൻ, ഇങ്ങനെ നേതാക്കന്മാരെ ന്യായീകരിക്കാൻ ഒരു മടിയും ഒരു ഉളുപ്പും ഇല്ലാത്ത കുറെ ആളുകൾ, എത്ര നല്ല സഖാക്കളുണ്ട് സഖാക്കന്മാരെ, എത്ര നല്ല ഉദ്യോഗസ്ഥന്മാര്. എ ഡി ജി പി വിനോദ്, ഇതാ നേതാക്കന്മാർക്കൊക്കെ അറിയാം, വാവുകാക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാം, എ ഡി ജി പി വിനോദ് എത്ര മിടുക്കനായ പോലീസ് ഓഫീസറാണ്. അയാൾ കോൺഗ്രസ് അല്ലല്ലോ, യു ഡി എഫ് അനുഭാവി അല്ലല്ലോ. ഈ രാജ്യത്തിനെ സഹിക്കാഞ്ഞിട്ട് ആ മനുഷ്യൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു പോയി, എ ഡി ജി പി സ്ഥാനം വേണ്ടത് വെച്ചിട്ട് ഈ പറയുന്ന ലോബിയെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട്, എ ഡി ജി പി വിജയന് സ്വർണക്കടത്തിൽ പങ്കുണ്ട് എന്ന് അജിത് കുമാറിന്റെ മൊഴി. വിജയൻ എവിടെ നിൽക്കുന്നത്? ഏത് പോസ്റ്റിലാ വന്നത്? അജിത്തിന്റെ കൂടെയല്ല. എന്നിട്ട് അജിത്ത് പറയാണ് വിജയന് പങ്കുണ്ട്. ഇവിടെ അതിലും വലിയ രസം കാര്യങ്ങള്, ഗവർണർ അതാണ്, ഒരു കോമാളിയാണല്ലോ കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്നത്, അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയാണ് മലപ്പുറത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഗൗരവാണ്. ഇത് നല്ല തമാശയാണ്. ഇതെന്താ കാര്യം എന്ന് വെച്ചാല്, മുഖ്യമന്ത്രി കൃത്യമായി സാധനം ഇട്ട് കൊടുക്കുക, ഇയാൾ ഇതിൽ കൊത്തി വലിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി ഇത് പറയാൻ ഗവർണർ ആര്? വെറുതെ പറയാണ്. പണ്ട് ഇവിടെ ഇരിക്കുന്ന കാർന്നോമാർക്കൊക്കെ പറഞ്ഞത്, നേതാക്കന്മാർക്ക് എനിക്കടക്കം അറിയാം, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ല, ഈ ചക്ക് ആട്ടുന്നിടത്ത് ചക്കാട്ടുന്നവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള തർക്കത്തെ കുറിച്ച് പറയാറുണ്ട്. ചക്കങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിൽ തോർത്തോട്ടം തെങ്ങൊക്കെ തുടച്ച് എണ്ണയൊക്കെ ഏകദേശമായി എന്ന് പറയുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുമ്പോ ഈ തോർത്ത് വെച്ചിട്ട് ഭാര്യനൊരു ഏറാണ്, ആര്? ഭർത്താവ്. ഇവള് പതുക്കെ ഈ തോർത്ത് കൊണ്ടുപോയി അകത്തു കൊണ്ടുപോയി എണ്ണൊക്കെ പിഴിഞ്ഞെടുത്ത് പിന്നെ തിരിച്ചിട്ട് ഒരേർ ഭർത്താവ്. പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോ വിചാരിക്കും എമ്മോതിരി കച്ചറയാണ്. ഈ ഗവർണറും സി എമ്മും തമ്മിലുള്ള തർക്കം കണ്ടല്ലേ നമ്മൾ വിചാരിക്കും വമ്പിച്ച കച്ചറയൻ. ഇത് നമ്മളെ പിഴിയാണ്, രണ്ടാളും കൂടെ കൂടിയിട്ട് നമ്മളെ പിടിയാണ്, പിടിഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല. കാര്യം എന്താ അറിയാ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നേരെ വിദേശത്ത് പോയ കക്ഷിയാണ്. അങ്ങനെ ഒരാള് എന്തിനാണ് ഈ സമയത്ത് ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്തത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതിനുവേണ്ടി മാത്രം. ഞാനൊരു കാര്യം പറയട്ടെ, അൻവർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പലരും പറഞ്ഞു, അൻവർ പറയുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ എൻഡോസ് ചെയ്തതാണ്, അതിൽ കുഴപ്പമില്ല. എന്നാൽ പോലും ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, കാരണം കാര്യങ്ങളെ വൈകിയാണെങ്കിലും വസ്തുതാപരമായി പറയുന്നു എന്ന് തന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ വേറെ രസമുണ്ട്, അൻവർ ഇങ്ങനെ ഉഷാറായി വന്നപ്പോ മീഡിയകൾ മുഴുവൻ അൻവറിന്റെ വാർത്ത, മീഡിയകളിൽ ഇങ്ങനെ അൻവർ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം മലപ്പുറത്തെ മറ്റേ കക്ഷിക്ക് ചൊറിഞ്ഞു, അപ്പൊ മൂപ്പർക്കാണ് ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഞാൻ ഏഷ്യാനെട്ടിൽ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കാട്ടിപ്പോയിട്ട് ഒരു ബൈറ്റെങ്ങാൻ ഉടുക്കുക, അല്ലെങ്കിൽ മുണ്ടും തലയെ കെട്ടി അയാൾ റോട്ട് കൂടെ നടക്കും, ആൾക്കാരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ജാതി ഒരു ചങ്ങായിയാണ്. അപ്പൊ അൻവറിനെ സി പി എം ഒഴിവാക്കുന്നു എന്ന് കണ്ടപ്പോ അൻവറിനുള്ള ഒരു വിഹിതം ഉണ്ടല്ലോ, ആ വിഹിതം കൂടെ അടിച്ചു മാറ്റാൻ ഈ കൂതറ രാഷ്ട്രീയക്കാരൻ ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് പറയാൻ ഞാൻ പറഞ്ഞാളൂ, ഞാനൊരു പ്രത്യേക വെബ്സൈറ്റ് തുടങ്ങുകയാണ്. എന്തിനാ അഴിമതി തുറന്നു കാണിക്കാൻ? എന്തിനാണോ വെബ്സൈറ്റ് മുഖ്യമന്ത്രിയോട് ചോദിച്ച ആ പോരാത്ത കാര്യം മാത്രം പറഞ്ഞാ പോരെ? എന്നിട്ട് വെബ്സൈറ്റ് തുടങ്ങുക. എന്റെ ഉടമകൾ ആരും അല്ല പമ്പിച്ച വർത്താനം. ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, രാഷ്ട്രീയത്തിൽ മത്സരിക്കാനില്ല. അറിയാം നീ എക്സ്പോസ്ഡാ, പഴയ കള്ളത്തരങ്ങൾ കൊണ്ട് നീ ജയിച്ചു വരാൻ കഴിയും. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിലും മലപ്പുറത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുക, ധൈര്യമുണ്ടെങ്കിൽ. അത് വെല്ലുവിളിയാണ്, അത് വെല്ലുവിളിയാണ്. മത്സരിച്ചിട്ട് എന്നോട് പാർട്ടി പറഞ്ഞിട്ട് പോയിട്ട് നേരെ നിൽക്കാൻ പറഞ്ഞാൽ നേരെ വന്ന് നിന്ന് തരും, ധൈര്യം ഉണ്ടോ മത്സരിക്കാൻ? എന്നിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു കക്ഷിയെ പേടിപ്പിച്ചിട്ട്, സി പി എം എന്ന് പറയുന്ന ഒരു കക്ഷിനെ പേടിപ്പിച്ചിട്ട് രാജ്യസഭാ സീറ്റും ഒപ്പിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം പത്രക്കാരോട് പറയാൻ കൂളായിട്ട്,
ഒരു മനുഷ്യന്റെ നിലവാര തകർച്ചകൾ ആലോചിക്കണം. പത്തക്കാരെ ചോദിച്ചു നിങ്ങൾ എന്തോ പറയുന്നു പറഞ്ഞിട്ടില്ലോ, അത് ഞാനൊരു ട്രിക്ക് എടുത്തതാണ്. ട്രിക്കേ, വെറും ട്രിക്കാണ് ഈ ചങ്ങായിന്റെ ജീവിതം മുഴുവൻ ട്രിക്ക് കൊണ്ട് ജീവിക്കേണ്ട. അപ്പൊ പിന്നെ ട്രിക്കല്ലേ എടുക്കാൻ പറ്റൂ. എനിക്ക് സി പി എമ്മുകാരോടാണ് വലിയ നിസ്സഹായത തോന്നുന്നത്, നിങ്ങളുടെ നിസ്സഹായതയിലാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ഇപ്പൊ ചൊറിയുണ്ട്. എന്താ പറയുന്നത്, നിങ്ങൾ ഇ എം എസ് സ്വർഗത്തിൽ പോകും. ഹൈക്കോട്ടെ പോയിക്കോട്ടെ പോയിക്കോട്ടെ, എന്താ കുഴപ്പം, എ കെ ജി സ്വർഗത്ത് പോകും, നല്ല കാര്യം. ഗാന്ധിജി സ്വർഗത്ത് പോകും, ഞങ്ങൾക്ക് പെരുത്ത് സന്തോഷം. പക്ഷെ ഞങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ലാത്തോണ്ടോ പറയാത്തത്? ഉറപ്പില്ലല്ലോ. മനുഷ്യൻ സ്വർഗം തേടിയുള്ള യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതാ ഇസ്ലാമിന്റെ ഒരു സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ മനുഷ്യന്റെ പ്രത്യേകത. അവസാന ഘട്ടത്തിൽ പോലും നമുക്കൊരു ഷഫാഅത്ത് കിട്ടാൻ, നമ്മളിൽ നിന്നൊരു നന്മയുണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അള്ളാഹുവിനെയാണ്. സ്വർഗം എനിക്ക് പോയി പോകുമോ എന്ന ഭയമാണ്, അത് കിട്ടാതെ വരുമോ എന്ന ആശങ്കയാണ്. നമ്മൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട്, എന്റെ സ്വർഗത്തെ കുറിച്ച് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഗാന്ധിജിക്ക് സ്വർഗം എങ്ങനെ വാഗ്ദാനം ചെയ്യും, ഞാൻ എങ്ങനെ ഇ എം എസിന് ചെയ്യും, ഞാൻ ആർക്ക് ചെയ്യും, ആർക്ക് ചെയ്യാൻ കഴിയും, എനിക്കു തന്നെ ഉറപ്പില്ലാത്ത കാര്യം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ എന്തൊരു വിഡ്ഢികളാക്കലാണ് ഇവര്. സി പി എമ്മുകാരെ, നിങ്ങൾക്ക് മാഷറിനെ കുറിച്ചുള്ള ധാരണ എന്താണ്? നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ചുള്ള ധാരണ എന്താണ്? ചാത്തപ്പനെന്ത് മാഷറ, നിങ്ങൾക്ക് എന്ത് സ്വർഗം. നാട്ടുപുറത്ത് പറയാറില്ലേ അങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ അങ്ങനെ വിഡ്ഢിയാവണത്? ഇവൻ ഒരു അഹങ്കാരത്തിന്റെ മൂർത്തഭാവം. ഒരിക്കല അബ്ദുറബ്ബ് സാഹിബ് ഒക്കെ എന്നോട് ചോദിക്കാണ്, നിങ്ങൾ റെഗുലർ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? റെഗുലർ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ബഷീറിനോട് എന്താണ്, നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ? കേട്ടോ, ഞാൻ ചോദിക്കട്ടെ, കോളേജിൽ പഠിച്ചും പുസ്തകം വായിച്ചു, ഇയാളുടെ നിലവാരം എന്താണ്? നിങ്ങൾ ഒരു 10 കൊല്ലത്തെ കെ ടി ജലീലിന്റെ പ്രസംഗം എടുത്തു നോക്കിയാൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഉണ്ടാവും. പുതിയത് എന്തെങ്കിലും ഒരു സാധനം, എന്താ കാര്യം? അങ്ങനെ 1980 തേങ്ങ വീണതാ തലയിൽ, പിന്നെ ഒന്നും വന്നിട്ടില്ല. അതിനേഷൻ ഒരു അപ്ഡേഷനും ഇല്ല. പക്ഷെ സഖാക്കൾ കൈയടിക്കാൻ കാര്യം എന്തറിയോ, ഓരോ തലയിൽ 1960 തേങ്ങ വീണതാ, ഓല് പുതിയ ഐഫോൺ റഷ്യക്ക് നോക്കി കുത്തിർക്കാൻ, ഇപ്പോ ചൈനയൊക്കെ നോക്കി കുത്തിർക്കാൻ. ആ സാധുക്കൾക്ക് ഒരു മഹാവിവരമുള്ളവനാണ് ഇവൻ എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. ഞാന് ജലീലിനോട് പറയട്ടെ, കരിപ്പൂരിൽ ഇറങ്ങുന്ന മുസ്ലിങ്ങളുടെ കണക്കല്ലേ നിന്റെ കയ്യിലുള്ളത്? നീ കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നവനല്ലേ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ തൊഴിലിടങ്ങളിൽ മുസ്ലിങ്ങളുടെ എത്ര സംഖ്യയുണ്ട് അറിയോ? കേരളത്തിന്റെ തൊഴിലിടങ്ങളിലുള്ള മുസ്ലിങ്ങൾ എത്ര, ദളിതുകൾ എത്ര? ആ കണക്ക് കയ്യിലുണ്ടോ? ആ കണക്ക് കയ്യിലുണ്ടോ? എന്തു മനോരോഗമാണ് നിന്നെയൊക്കെ നയിക്കുന്നത്? ബസ് മറിഞ്ഞാ പത്രം എടുത്ത് വായിക്കുക. എന്നിട്ട് മുസ്ലിങ്ങൾ 24, ഹിന്ദുക്കൾ 35. ഓ അൽഹംദുലില്ലാഹ്, 24 മുസ്ലിങ്ങളുണ്ടെന്ന് പറയുന്ന മാനസിക രോഗി, അല്ലെങ്കിൽ ഇവരിത്ര പോയല്ലോ എന്ന് കരുതുന്ന നരമ്പ് രോഗി. ഈ പുടുത്ത മനസ്സിനെ നരമ്പ് രോഗമെന്നല്ലാതെ എന്താ വിളിച്ചു പറയേണ്ടത്? കറ്റ കുറ്റം ഇവിടെ ഒരു ക്രിമിനൽ നിയമത്തിനകത്ത് മുസ്ലിം എവിടെടോ, ഹിന്ദു എവിടെ? നീ പോക്ക് പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോയിരിക്കും, അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. എന്നിട്ട് പറയും, പൈ നോക്കിട്ട് പറയും, അത് മുസ്ലിം പനിയാണ്, ഇത് ഹിന്ദു ക്യാൻസറാണ്, അത് ക്രിസ്ത്യൻ തലവേദനയാണ്. ഈ ജാതി നരമ്പ് രോഗികളെ കൈകാര്യം ചെയ്യേണ്ടത് ഈ രാജ്യമാണ്, ഈ നാടാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിന്നെ ഇവരുടെ ഒരു സ്ഥിരം വർത്താനാണ്, കുറെ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്ത്, തലശ്ശേരിയിൽ വർഗീയ കലാപം ഇല്ലാണ്ടാക്കി ഇവരുടെ കുഞ്ഞിരാമനാണ്. കള്ളുഷാപ്പ് കടന്ന് മരിച്ചുപോയ, കുത്തേറ്റ് മരിച്ച കുഞ്ഞിരാമന്റെ കണക്കായി പറയണത്, തെളിവ് പറഞ്ഞാലും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യങ്ങൾ, മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് നിങ്ങളാണ്, ശരി, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് കപ്പം തരണോ? മലപ്പുറം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഗുണ്ടാ പിരിവ് വേണോ? നിങ്ങൾ ഈന്റെ കണക്കും വരും. എന്നാ പോയി കോട്ടയത്ത് ചോദിക്കണോ, അവിടെ ക്രിസ്ത്യാനികളാണ് ആ ജില്ല കൂടുതൽ, എന്താ അതുണ്ടാക്കിയ കണക്ക് പറയാത്തത്? മലപ്പുറത്തിന്റെ കണക്ക്, മലപ്പുറം നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പറയണത്, നിങ്ങൾക്ക് ഞങ്ങൾ കപ്പ് തരണോ? നിങ്ങളെ തറവാട്ട് സ്വതയിലെ വിഹിതെടുത്താണോ ഈ ഒരു ജില്ല ഉണ്ടാക്കിയത്? എന്തു വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഒരു കാര്യമുണ്ടല്ലോ, സി എച്ച് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യ, ആ മനുഷ്യന്റെ ബുദ്ധി വൈഭവത്തെ കുറിച്ച് ആലോചിച്ചാലും പറഞ്ഞാലും മതിയാവൂല. എന്താ കാര്യം എന്നറിയോ, മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ അയാൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, എന്നിട്ട് പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിട്ടു. എന്താ കാര്യം അറിയോ, ഇവനെ പോലത്തെ ഊളകൾ വരാൻ സാധ്യത ഉണ്ട്. ഈ അവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ അത് ബാധിക്കുന്നു വിചാരിച്ചിട്ടാണ്, അവിടെ പഠിച്ചു വരും. അത്രമേൽ വർഗീയമാണ് ഇവരൊക്കെ എന്നതുകൊണ്ടാണ്, അത്രമേൽ വർഗീയപരമാകും എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്ന് ലോകത്ത് ഇസ്രയേൽ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ ഐസൊലേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്.
കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ, മാറ്റി നിർത്താൻ, എന്നിട്ട് ഭീകരമായി ആക്രമിക്കുകയാണ്. ആ ഇസ്രായേലിന്റെ അജണ്ടയോടുകൂടിയാണ് നിങ്ങൾ മലപ്പുറത്തെ കാണുന്നതെങ്കിൽ മലപ്പുറത്തെ അങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്ന തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്കുണ്ടാവരുത്. കാര്യം എന്തെന്നറിയോ, നിങ്ങള് ബ്രിട്ടീഷുകാർ തകർത്തെറിഞ്ഞ ഈ നാടിനെ ഇതുപോലെ ഇങ്ങനെ എത്തിക്കാൻ ഈ പച്ചക്കൊടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഓർത്തു വെച്ചോ നിങ്ങൾ. ഇതെവിടെ കൊണ്ടുപോകും? 1921 വിപ്ലവം മുതൽ RSS-കാരന്റെ അജണ്ടയാണ് ഈ ജില്ലയിൽ മാപ്പിള മാപ്പിള ഹിന്ദുക്കൾക്ക് കുഴപ്പമാണ്, പ്രശ്നമാണ് എന്നൊക്കെ പറയൽ. അതിനെ ഒരു തലമുറ അതിജീവിച്ചതാണ്. പാണക്കാട്ട തങ്ങന്മാർക്ക് എന്താ പണി എന്ന് ചോദിക്കണില്ലേ? അവരെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നില്ലേ? അവർ ഈ നാട്ടിന്റെ സൗഹൃദത്തിന്റെ കാവൽക്കാരാണ്, അവർ കാവലിരിക്കുകയാണ്, അവർ ഈ രാജ്യത്തിലെ കാത്തിരിപ്പുകാരാണ്. കാര്യമെന്ത്? അവർക്ക് ഈ സൗഹൃദത്തിൽ വലിയ പങ്കാളിത്തമുണ്ട്. ഈ മലപ്പുറത്ത് ജനസംഖ്യ വർദ്ധിച്ചത് എന്താണെന്ന് അറിയുമോ? ഇവിടുത്തെ സ്ത്രീകൾ പെറ്റിട്ടല്ല, പെറ്റിട്ട് മാത്രമല്ല, മലപ്പുറത്തേക്ക് വന്നവൻ ഇവിടെ വന്നിറങ്ങും, വേറെ ജില്ലയിൽ നിന്ന് വരികയാണ്, സ്ഥലം മാറ്റം കിട്ടിയിട്ട് ചങ്കുവെട്ടിയാണ് ഇറങ്ങുക. ഇറങ്ങുമ്പോ തന്നെ പേര് ചങ്കുവെട്ടി എന്നാണ്. എന്നിട്ട് പേര് കാണുമ്പോ തന്നെ അവര് ബേജാറായി. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കാണ്, മോനെ എവിടെത്തി? ഞാൻ ഏകദേശം ഇവിടെ എത്തി, പിന്നെ വിളിക്ക. ഒച്ചട്ട് വർത്താനം പറയാൻ പേടിയാണ്. ആ സാധുവിന് അവസാനം റിട്ടയർമെന്റ് കിട്ടിയാൽ പോലും മലപ്പുറത്തൊന്ന് പോണില്ല. ആ പറഞ്ഞ അമ്മയെ കൂട്ടി ഇവിടെ വരികയാണ്. മലപ്പുറത്ത് ജനസംഖ്യ വർദ്ധിച്ചത് ഈ നാട്ടിൽ വന്നവൻ പോകാതെ ഈ മണ്ണിൽ താമസിച്ചതിന്റെ പേരിലാണ്. ആ കാര്യത്തില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ മലപ്പുറത്തിന്റെ വളർച്ചയിൽ ഈ പറയുന്ന ഊളക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ടും ഒരു ഉറുപ്പികയുടെ ആനുകൂല്യം അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയ വൃക്കരോഗികൾക്കുള്ള കാരുണ്യത്തിന്റെ നിറവിനെ തകർത്തു കളഞ്ഞതിവരാണ്. അറിയോങ്ങള്, തകർത്തു കളഞ്ഞതിവരാണ്. അതാ അവിടെ മാത്രല്ല, ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അതിശക്തമായ വിയോജിപ്പുകൾ ലീഗിനുണ്ട്. രണ്ടു സംഘടനയാണ്. ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ജമാഅത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിയതിനു ശേഷമല്ല, അവരുടെ കോളേജിൽ പഠിക്കുമ്പോ അവർക്കെതിരെ അത് അവർക്കറിയാം. എത്രയോ എഴുതിയിട്ടുണ്ട്, എത്രയോ വിയോജിപ്പുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുമായി സൗഹൃദങ്ങളുണ്ട്, രാഷ്ട്രീയമായ സൗഹൃദങ്ങളുണ്ട്, അവരുടെ കൂടെ അവരുമായി സംവാദങ്ങളുണ്ട്. എന്ന് വെച്ച് അവരുടെ എതിർപ്പ് അവസാനിച്ചോ? അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കിയോ? കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാക്കിയോ? രാഷ്ട്രീയ സൗഹൃദങ്ങൾ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വിയോജിപ്പുകൾ അതിന്റെ മൂർദ്ധന്യത്തിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ അവരെ എതിർക്കേണ്ട രീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഡിബേറ്റാണ്, അത് തർക്കമാണ്. അല്ലാതെ മീഡിയ ബണ്ട് നിരോധിക്കണമെന്ന് കേന്ദ്ര ബി ജെ പി കാരന് കത്തെഴുതുന്ന വിഷത്തിന്റെ പണി കെ ടി ജലീൽ അല്ലാതെ ഇവിടുത്തെ ഒരു മനുഷ്യൻ ചെയ്യില്ല. നിങ്ങൾ ഓർത്തു നോക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകൂല്യങ്ങളിൽ വളർന്നു വന്ന് ആ ആനുകൂല്യം പറ്റിയവനല്ല ഞങ്ങളൊന്നും, അത് വാങ്ങിയവരല്ല ഞങ്ങളൊന്നും, അതിൽ വളർന്നു വന്നിട്ട് എന്നിട്ട് ആ മീഡിയ അവൻ അവർക്കെതിരെ വസ്തുതാപരമായി എന്തോ എഴുതിയപ്പോ അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തെഴുതുക. എന്തൊരു അശ്ലീലമാണിത്, എന്ന് മാത്രം മോശപ്പെട്ട കൂതറ ഏർപ്പാടാണെന്ന് ഇയാളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതാ പലരും പറഞ്ഞു, ഇതാ ഇവിടെ ഒരു ചർച്ചുണ്ട്. ഞാൻ പറയാണ്, ഈ ചർച്ച് വന്നതിന്റെ ചരിത്രം പറഞ്ഞു. ആ ചർച്ച് അന്ന് ആ ചർച്ച് ഡോക്ടർ അബൂബക്കർ ഇവിടെ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ്. അവിടെ ഒരു മുനിസിപ്പൽ പ്രൊജക്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അവര് പ്രക്ഷോഭത്തിന് ഇരിക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കണം. നേരെ പോയത് പൂക്കോയ തങ്ങളുടെ അടുത്താണ്. പൂക്കോയ തങ്ങൾ പറഞ്ഞു, അന്ന് അബൂബക്കറിനെ വിളിച്ച്, അബൂബക്കർ സാഹിബിനെ വിളിച്ച്, അല്ല അവിടെ പള്ളി വരണം, ഇതൊരു ആനുകൂല്യമല്ല, ഒരു സൂക്ഷ്മതയാണ്, പണക്കാട്ട കുടുംബം കാണിക്കുന്ന സൂക്ഷ്മതയാണ്, ലീഗ് രാഷ്ട്രീയം മലപ്പുറത്ത് കാണിക്കുന്ന സൂക്ഷ്മതയാണ്. ഗാന്ധിജി സ്വർഗത്തിൽ പോവോ AKG സ്വർഗത്തിൽ പോകുമെന്ന് തെരഞ്ഞു നടക്കുന്ന ജലീലെ, മലപ്പുറത്തെ വല്യങ്ങാടിയിലെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 44 ശുഹദാക്കളിൽ ഒരാളുടെ പേര് വേലുക്കുട്ടി തട്ടാൻ എന്നാണ്. അറിയോ നിനക്ക് ചരിത്രം അറിയാ? മലപ്പുറത്തെ പള്ളിയില് അന്ത്യവിഷമം കൊള്ളുന്ന 44 ശുഹദാക്കളിൽ, ആ പള്ളി തകർക്കാൻ വന്നവരെ പ്രതിരോധിച്ചു മരിച്ചുപോയ 44 ശുഹദാക്കളിൽ വേലുക്കുട്ടി തട്ടാനുണ്ട്. ഈ സിവിൽ സ്റ്റേഷൻ, ആ സിവിൽ സ്റ്റേഷൻ ഇവിടുത്തെ മിലിറ്ററി ബാരക്കായിരുന്നു. പറഞ്ഞു പലരും ഇവിടെ, ആ മിലിറ്ററി ബാരക്കിനകത്ത് ഇവിടുത്തെ മാപ്പിളയുടെ രക്തമുണ്ട്, ഇവിടുത്തെ മാപ്പിളയുടെ മാംസമുണ്ട്, ആർത്തലക്കുന്ന നിലവിളികളുണ്ട്. അവിടെയാണ് ജനാധിപത്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായി അവിടെ നിൽക്കുന്നത്. ഈ മലപ്പുറത്തെ തകർക്കാൻ നിങ്ങളുടെ AD GP ഒന്നും മതിയാവില്ല,
മുഖ്യമന്ത്രി വിചാരിച്ചാലും കഴിയില്ല. കാരണം 21-ൽ നിന്ന് ഉയിരെടുത്തു വന്ന ഒരു പ്രയാണമുണ്ട്, ഒരു ത്യാഗം. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ നിങ്ങളോട്, ഈ മലപ്പുറത്തിന്റെ തെളിനീരില് വിഷം കലർത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്, RSS കാർ ശ്രമിച്ചിട്ടുണ്ട്, പലരും ശ്രമിച്ചിട്ടുണ്ട്, ഉഗ്രവിഷമുള്ള രാജവെമ്പാല പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ട് നടന്നിട്ടില്ല. എന്നിട്ടാണ് വളാഞ്ചേരിയിലെ ഈ നീർക്കൂലി വന്നിട്ട് വിഷം കലർത്താമെന്ന് വിചാരിക്കുന്നത്. രാജവെമ്പാലമാരുടെ വിഷത്തെ അമൃതാക്കി മാറ്റാൻ കഴിവുള്ള നേതൃത്വം ഇതാ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ലീഗ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്. ഇതിൽ ഈ മലപ്പുറത്തെ വിഷം കലർത്താൻ നിങ്ങളുടെ നിലവിലുള്ള ADGP പോയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി വേറെ വാപ്പമാർക്ക് എനിക്ക് ജനിച്ചു വരേണ്ടി വരുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. സാധ്യല്ല, സാധ്യല്ല. ഞങ്ങൾ ഇനിയും ചെറുനാരങ്ങ കലക്കി കൊടുക്കും, ഇനിയും കലക്കി കൊടുക്കും. ദാഹിക്കുന്നവന് ഞങ്ങൾ ഇനിയും ഇനിയും ചെറുനാരങ്ങ കലക്കി കൊടുക്കും. അവന്റെ ദാഹത്തെ ആക്രമിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങള് നാരങ്ങ കലക്കി കൊടുക്കും, ഞങ്ങൾ പൂരം കലക്കൂല. മനസ്സിലായില്ലേ? പൂരം കലക്കിയ ഒരുത്തനെയും വിടുകയില്ല. അഭിവാദ്യങ്ങൾ ജയിക്കും.